നമസ്കാരം കെ സി ബിയുടെ പേരിൽ ഷോക്ക് ഘടിപ്പിക്കുന്ന തട്ടിപ്പുമായിട്ട് ഇപ്പോൾ ഒരു വ്യാജ എസ് എം എസ് സംഘം ഇറങ്ങിയിട്ടുണ്ട് വൈദ്യുതി ബില്ലടയ്ക്കാത്തതിനാൽ വിച്ഛേദിക്കുമെന്ന് കാണിച്ചെത്തുന്ന എസ് എം എസ് വഴിയാണ് ഈ തട്ടിപ്പിന് കളമൊരുക്കുന്നത് പണം അടച്ചവരുണ്ടെങ്കിൽ സന്ദേശത്തിൽ കാണുന്ന മൊബൈൽ നമ്പറിൽ വിളിക്കുക എന്ന മെസ്സേജിലാണ് തട്ടിപ്പ് തുടങ്ങുന്നത് വിളിച്ചാൽ മൊബൈലിലേക്ക് മറ്റൊരു സന്ദേശം ലഭിക്കും ഇതിലെ ലിങ്കിലെങ്ങാനും ക്ലിക്ക് ചെയ്ത് നിർദ്ദേശങ്ങൾ പിന്തുടർന്നാൽ അക്കൗണ്ടിലെ പണവും പോകും ചിലപ്പോൾ മൊബൈലിൽ ലഭിച്ച ഒ ടി പി അവരാവശ്യപ്പെടും അത് നൽകിയാലും പണം പോകുമെന്ന് ഉറപ്പാണ് സന്ദേശം അയക്കുന്നതിന് പുറമെ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥൻ ചമഞ്ഞും ഫോൺ വെളിയിപ്പോൾ എത്തുന്നുണ്ട് അയച്ചു നൽകുന്ന ലിങ്കിലൂടെ ഒരു പ്രത്യേക മൊബൈൽ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ അവർ ആവശ്യപ്പെടും ഇതിലൂടെ ഉപഭോക്താവിൻ്റെ മൊബൈൽ ഫോൺ വിദൂരത്തു നിന്ന് നിയന്ത്രിക്കാൻ ഈ തട്ടിപ്പുകാർക്ക് സാധിക്കും ബാങ്ക് വിവരങ്ങളും ഒ സന്ദേശമടക്കം എല്ലാം ഇവർ തട്ടിയെടുക്കും അതുകൊണ്ട് തന്നെ ഓൺലൈൻ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കെ എസ് ഇ ബിയും പറയുകയാണ് ഔദ്യോഗികമായി കെ എസ് ഇ ബി അയക്കുന്ന സന്ദേശങ്ങളിൽ നമ്മുടെ പതിമൂന്നക്ക കൺസ്യൂമർ നമ്പർ കുടിശ്ശിക തുക ഇലക്ട്രിക്കൽ സെക്ഷന്റെ പേര് ഇതൊക്കെ കാണും ബോർഡിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് മാത്രമാണ് അവർ സന്ദേശം അയക്കുന്നത് ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ട് ഒ ടി പി ഈ തുടങ്ങിയ വിവരങ്ങൾ കെ എസ് ബി ഒരിക്കലും ആവശ്യപ്പെടില്ല അപ്പോൾ നമുക്ക് സംശയം തോന്നിയാൽ പണം അടയ്ക്കുന്നതിന് മുമ്പ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെൻ്റർ നമ്പറുണ്ട് ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് അതാണ് അതിൽ വിളിക്കണം അല്ലെങ്കിൽ ഒൻപത് നാല് ഒൻപത് ആറ് പൂജ്യം പൂജ്യം ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചാലും വിവരം ലഭിക്കും ബിൽ തുക അടയ്ക്കുന്നതിന് ഔദ്യോഗിക വെബ്സൈറ്റോ വിശ്വസനീയമായ ബാങ്ക് അക്കൗണ്ടുകളോ ജി പേ സംവിധാനമോ മാത്രം ഉപയോഗിക്കുക ഇങ്ങനെ പലതരത്തിലുള്ള ഒ ടി പിന്നെ തട്ടിപ്പുകൾ പല രൂപത്തിൽ ഇറങ്ങുന്നുണ്ട് എത്ര കിട്ടിയാലും പഠിക്കാത്ത മലയാളികൾ വീണ്ടും വീണ്ടും തട്ടിപ്പിനിരയായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു വാസ്തവം